വീണ്ടും മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ ദൗത്യം. വി എസിന്റെ കാലത്തെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ ദൗത്യം വാർത്ത ശ്രദ്ധിക്കുന്ന ആരും അത്രമേൽ മറക്കാനിടയില്ല. വി എസിന്റെ പൂച്ചകൾ തോറ്റെടുത്ത് പിണറായിയുടെ ടാസ്ക് ഫോഴ്സ് എന്ത് ചെയ്യും എന്നതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആകാംക്ഷ. സ്വാഭാവികമായും മൂന്നാർ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. ചിന്നക്കനാലിൽ കയ്യേറി കൃഷി ചെയ്ത 5.5 ഏക്കർ സ്ഥലത്ത് സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചു. വൻകിടക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സാധാരണക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയോഗിച്ച ദൗത്യ സംഘത്തിന്റെ ആദ്യത്തെ ഒഴിപ്പിക്കൽ നടപടി ചിന്നക്കനാൽ വില്ലേജിൽ ആനയിറങ്കൽ ഡാമിനോട് ചേർന്ന് ടിജു കുര്യാക്കോസ് കയ്യേറി ഏലവും കുരുമുളകും കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് ഒഴിപ്പിച്ചത്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടവും സീൽ ചെയ്തു. കൃഷികൾ വെട്ടിനശിപ്പിക്കാതെയായിരുന്നു നടപടി. ടിജു കുര്യാക്കോസ് നടുത്തോട്ടത്തിൽ എന്നയാള് കയ്യേറിയ ഭൂമിയാണ്. റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ്. കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ വീട് സീൽ ചെയ്യുകയും തനതിലാദായം എടുക്കുന്നതിനായിട്ട് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മൂന്നാർ ദൗത്യ സംഘത്തോട് ഒഴിപ്പിക്കാൻ പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ട കേസാണത്. ആറു പതിറ്റാണ്ടായി കൃഷി ചെയ്തു വന്നിരുന്ന സ്ഥലത്തിനെതിരായ നടപടി കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമെന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലുവന്മാരുടെ അടുത്ത് പോകുന്നു, താശം മേടിക്കുന്നു, ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നു. സാധാരണക്കാരനെ കുടിയിറക്കാനും നടപടികൾ ഉണ്ടാക്കാനും എത്തുന്ന ഉദ്യോഗസ്ഥന്മാര് വൻകിടക്കാരനെ സംരക്ഷിക്കുകയാണ്. സാധാരണക്കാരൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം ഉദ്യോഗസ്ഥന്മാർക്ക് കുഴപ്പമുള്ളൂ. നിങ്ങളുടെ അപ്പനും അപ്പൂപ്പന്മാര് തൊട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ഇത്രയും വർഷം എടുത്ത് എന്തിനാ സർക്കാർ, ഈ സർക്കാർ എന്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ല? ഞങ്ങൾ മരിച്ചാലും ഇവിടെ നിന്ന് ഇറങ്ങിയല്ല. പ്രതിഷേധിക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ആളുകൾ പ്രതിഷേധിച്ചാൽ പ്രതിഷേധിക്കുന്നവരുടെ അഭിപ്രായം കേട്ട് ആ പ്രതിഷേധിക്കുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കും ഈ ഗവൺമെന്റ്. ഒരു തർക്കവും വേണ്ട. സാധാരണക്കാരായവർക്ക് ഒരാശങ്കയും ഒരു കാര്യത്തിലും ഉണ്ടാകണ്ട. നിയമ നടപടികൾ പൂർത്തിയാക്കി വരും ദിവസങ്ങളിലും കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരാനാണ് ദൗത്യ സംഘത്തിന്റെ തീരുമാനം. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.